ഉപജില്ലയിൽ നിന്ന് അപ്പീലോടെ ജില്ലാ കലോത്സവത്തിലെത്തി, അവിടെ നിന്നും അപ്പീലോടെ സംസ്ഥാന കലോത്സവത്തിലുമെത്തി. പങ്കെടുക്കുക എന്ന സ്വപ്നം മാത്രമായെത്തി മീനാക്ഷിക്ക് പാലക്കാട്ടെ കലോത്സവം കാത്തുവെച്ചത് നേട്ടത്തിൻ്റെ തിളക്കമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം. സാമ്പത്തികം വില്ലനായപ്പോൾ ആദ്യം പങ്കെടുക്കാനാവില്ലെന്ന് വിചാരിച്ചിരുന്ന മീനാക്ഷിക്ക് അവിടെ കൈത്താങ്ങായത് ഗുരു മഞ്ജു രജനീഷാണ്. അച്ഛൻ്റെ രോഗാവസ്ഥയായിരുന്നു മീനാക്ഷിയെ തളർത്തിയ മറ്റൊരു ഘടകം. എന്തായാലും 12 വർഷമായി നൃത്തം അഭ്യസിക്കുന്ന മീനാക്ഷിക്ക് സംസ്ഥാന കലോത്സവവേദി ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. തനിക്ക് ഈ വേദിയിൽ സമ്മാനം നേടാനായത് ഗുരു കാരണമാണെന്നും ഈ നേട്ടം അവർക്ക് സമർപ്പിക്കുന്നുവെന്നും മീനാക്ഷി പറഞ്ഞു. എനിക്ക് കിട്ടിയ ഈ അംഗീകാരം എൻ്റെ ടീച്ചറുടെ കാൽക്കളി ഞാൻ സമർപ്പിക്കുകയാണ്. സ്വന്തം കുടുംബത്തെ പോലും മറന്നിട്ടാണ് മഞ്ജു ആൻറ്റി എല്ലാ കുട്ടികളെയും ഒരേപോലെ നൃത്തം അഭ്യസിക്കുന്നത്. തന്റെ ശിഷ്യയുടെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം, എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കണു. കഴിവുള്ള കുട്ടിയാണ് ആ കുട്ടി, ഇത്രയും കാലം പരിശ്രമിച്ചതിനുള്ള പ്രതിഫലം. എനിക്ക് തലയുയർത്തി പിടിച്ചു നടക്കാൻ എന്റെ കുട്ടി ഈ പ്രൈസ് എനിക്ക് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. കൂലിപ്പണിക്കാരനായ മുരളീധരന്റെയും വിജയലക്ഷ്മിയുടെയും ഏക മകളാണ് ഒറ്റപ്പാലം LSNG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷി. വരും വർഷങ്ങളിലും കലോത്സവത്തിൽ പങ്കെടുക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് മീനാക്ഷി മടങ്ങുന്നത്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ മഴവില്ലിൽ നിന്നും അരുൺ പ്രസന്നൻ, TV Now.